السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. അതിൽപ്പെട്ട ഒരു കാരണം, പല കാരണങ്ങളുണ്ട് ലോകത്ത് മനുഷ്യ, അതിൽ ഒന്നിങ്ങനെയാണ്, ലോകത്ത് മനുഷ്യ സംസ്കാരത്തിൽ ഇത്രത്തോളം ധൈര്യം കാണിച്ചിരുന്ന ഒരു സമൂഹം ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ലെന്നാണ്. ഹിബ്ബാണെങ്കിൽ അങ്ങനെ, ശത്രുതയിലാണെങ്കിൽ അങ്ങനെ, ഒരു വിഷയത്തിന് ഡെഡിക്കേഷൻ. യുദ്ധങ്ങളാ യുദ്ധങ്ങളൊക്കെ നോക്കണം, സുഹാബത്ത് ചെയ്ത ത്യാഗങ്ങൾ നോക്കണം. പായക്കപ്പൽ കയറി യാത്ര പറ, 123,000 സ്വഹാബികളിൽ 122,000 ഒരു സ്വഹാബികളും 113,000 10,000 കഴിച്ച് 113,000 സ്വഹാബികൾ റസൂലുള്ളാഹി തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം കഴിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയവരാണ്. കുറെ ആളുകൾ ലക്ഷ്യത്തിലേക്ക് എത്തി, അതിന്റെ ഇടക്ക് മരണപ്പെട്ടവർ. നമുക്ക് 10,000 സ്വഹാബികളെ കാണാൻ കഴിയൂ. ഇപ്പോ അവരുടെ ഖബർ പരിശോധിച്ചു നോക്കിയാൽ അറബ് ജസീറത്തുൽ അറബിൽ മൊത്തം ബാക്കിയൊക്കെ പുറത്താണ്. ഇങ്ങനെ ഒരു അള്ളാഹുവിന് വേണ്ടി, അത് അവരുടെ കുടുംബ ഒരു കുടുംബ അഭിമാനത്തിന് വേണ്ടി ചെയ്തവരായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഈ ഒരു ഡെഡിക്കേഷൻ, ഈ സ്വഭാവം, അന്ന് ഏറ്റവും വലിയ യാത്രക്കാർ നെബച്ചിയൻസ്, ഇവരൊക്കെ ആരാ? അറബികളാണ്. അങ്ങനത്തെ ഒരു സമൂഹം വേറില്ല. ഈ ദീൻ എന്നത് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയ ആളുകൾ ആവശ്യമാണ്. അർപ്പണ ബോധമുള്ള ആളുകളെ കൊണ്ട് ഈ ദീൻ പ്രചരിക്കുള്ളൂ. ദിനാണ് മക്കാരെ തെരഞ്ഞെടുത്തത്, ഒരു കാരണം അതാണ്. മറ്റൊന്ന്, മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തുമായി നിയോഗിക്കപ്പെടുന്നത് AD 610, അതായത് 7-ാം നൂറ്റാണ്ടിൽ. അതിന്റെ മുമ്പും ലോകത്ത് സംസ്കാരങ്ങളുണ്ട്. അതിന്റെ കണ്ടംപററീസ് ആയിട്ട് റോമൻ സംസ്കാരമുണ്ട്, അന്ന് എത്യോപ്യൻ സംസ്കാരമുണ്ട്, ഈജിപ്തിൽ സംസ്കാരങ്ങളുണ്ട്, ലോകത്ത് ഗ്രീക്ക് സംസ്കാരം കഴിഞ്ഞു പോയിട്ടുണ്ട്, മെസപ്പറ്റോമിയൻ സംസ്കാരം, ഇൻഡസ് വാലി, നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ എല്ലാ സംസ്കാരം എടുത്തു നോക്കിയാലും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസം ഇവരിലൊക്കെ ഉണ്ട്. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പരലോക വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ഇത് എല്ലാ സംസ്കാരങ്ങൾക്കുണ്ട്, എക്സെപ്റ്റ് പീപ്പിൾ ഓഫ് മക്ക. മക്കാരെന്നും പറഞ്ഞത് നുരുമ്പിപ്പോയ എല്ലുകളെ പിന്നെ രണ്ടാമത് ജീവിപ്പിക്കുകയോ? ഞങ്ങള് ആര ഏത് പടച്ചവന്റെ കാര്യമാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ ഈ പറയുന്നത്? എല്ല് നുരുമ്പി മണ്ണായി പോയിട്ട് പിന്നെ അതിന് രണ്ടാമതൊരു പുനർജന്മം അള്ളാഹു തരുന്നോ? ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞത് ലോക ചരിത്രത്തിൽ മക്കയിലെ അറേബ്യയിലെ അറബികൾ മാത്രമാണ്. എല്ലാ സംസ്കാരത്തിനും പരലോക വിശ്വാസമുണ്ട്. ആര്യന്മാർക്കും ദ്രവീഡിയൻസിനും ഒക്കെ ആ വിശ്വാസം ഉണ്ടായിരുന്നു. അവനൊക്കെ പല ദേവന്മാരും അവരുടെ പല കോലങ്ങളും അല്ലേ, 7 ജന്മങ്ങൾ, അതിന് ഇൻകാർണേഷൻ, എന്തെല്ലാം വിശ്വാസങ്ങൾ. പക്ഷെ മക്കാർ, അതുകൊണ്ടാണ് മക്കയിലിറങ്ങിയ എല്ലാ സൂറത്തിലും ആഹ്റത്തിനെ സംബന്ധിച്ചുള്ള പരാമർശം ശക്തമാണ്. അതിശക്തമായിട്ടുള്ള അവതരണം വരും. അത് സ്ഥാപിക്കൽ ആവശ്യമാണ്. ഈ വിശ്വാസമില്ലാത്ത ഈ ഒരു സമൂഹത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കൽ ആവശ്യമാണ്. നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരികയില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ മനുഷ്യ സമൂഹമേ? നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിനറിയാ, ഇബാദത്ത് ചെയ്യുക, അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാണുന്നു? നമ്മളിപ്പോ വിദേശത്ത് വന്നു, ഒരു പരണ്ടാക്കണം നമ്മുടെ ആഗ്രഹം അല്ലേ? അപ്പൊ പരപ്പണിമ കൂടുക, ഒരൊക്കെ ഉഷാറായി കഴിഞ്ഞു. അപ്പൊ പിന്നെ അയലോക്കാര് ചോദിച്ചു, പൊരെ മാത്രം മതിയോ, ഗൾഫ് എന്നുണ്ടാവോ, 2 സെന്റ് സ്ഥലം വാങ്ങണ്ടേ? എന്നാ പിന്നെ ഇതിന്റെ പിന്നാലെ അതായി. അങ്ങനെ കുറെ ആയി.
അപ്പോഴേക്ക് മക്കളെ കെട്ടിക്കാനായി മോളെ കെട്ടിക്കണ്ടേ എന്ന് അവന് മോളെ കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനൊക്കെ പോണം മോളെ കല്യാണം കഴിയട്ടെ എന്ന് പറയും. മോളുടെ കല്യാണം കഴിഞ്ഞു, എന്നിട്ട് വാപ്പ ഇരിക്കുന്നതാണ്. ഇനിയിപ്പോ എന്താ, മകനൊരു പുരവെക്കണ്ടേ? മകന്റെ പുരപ്പണി തുടങ്ങിയിട്ടുണ്ട്. വാപ്പ ഭയങ്കര ബിസിയാണ്. മകന്റെ പുര പോയി നോക്കലും ആളെ പണിക്കാരെ കൊണ്ടുവരലും കൊണ്ടാക്കലും വരാൻ മകന്റെ പുരപ്പണിയൊക്കെ കൂടെ കഴിയുമ്പോഴേക്ക് വാപ്പാക്ക് മരിക്കാനും നേരമായി. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞത് നമ്മളങ്ങനെ ജീവിച്ചു, കല്യാണം കഴിച്ചു, പുരണ്ടാക്കി, മക്കളെ കെട്ടിച്ചു, അവർക്ക് കല്യാണം നടത്തി കൊടുത്തു, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പണിക്കാണിപ്പോ നമ്മൾ ആകെ വന്നത് എന്ന് തോന്നിപ്പോകും. ജീവിതത്തിൽ ആകെ വന്ന പണി ഇപ്പൊ പുരണ്ടാക്കാനാണ് നമ്മൾ വന്നത്. വളരെ മർമ്മമായ ഒരു ലക്ഷ്യം അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിന്റെ മഅരിഫത്ത് കരസ്ഥമാക്കുകയും കൽബിലേക്ക് അള്ളാഹുവിന്റെ നൂറാനിയത്ത് എടുക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ബഖൽബിൻ സലീം, നല്ല തിളങ്ങുന്ന കൽബുമായി പടച്ചവന്റെ മുമ്പിലേക്ക് പോകേണ്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ മുഴുവൻ സമയവും ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ റാഹത്താക്കി തന്നാൽ ബാക്കി മുഴുവൻ സമയവും നമ്മൾ ചെലവഴിക്കുന്നത് ഇൽമ് പഠിക്കാനാണ്. അതിനാണ് ചെലവഴിക്കേണ്ടത്, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ. അതിനാ നമ്മൾ വന്നത്, നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് പോകാതെ നമ്മൾ അപ്രധാനമായ വിഷയങ്ങളിൽ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അന്നമാ ഖലഖ്നാഹും അബഥ. പിന്നെ അല്ലാഹു ഒരു സമൂഹത്തെ കുറിച്ച് പറയുന്നത് മനിത്തഖദ ദീനഹു ഹവാ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്ന, നബിയെ അങ്ങേക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയുമോ, അങ്ങേക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയുമോ ഒരു വിഭാഗത്തിന്? എന്താ അവരുടെ ജഅലു ദീനഹും ലഇബം വലഹ്വാ, അവരുടെ ദീന് തന്നെ മതം തന്നെ കളിയും കളികളും എന്റർടൈൻമെന്റുകളുമാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് സന്മാർഗം പറഞ്ഞു കൊടുക്കാൻ കഴിയുക? അവരുടെ ദീനെന്നത് ദീനുൽ ഇസ്ലാം അല്ല, അത് ക്രിസ്ത്യാനിസവുമല്ല, ജൂതായുസവുമല്ല, പിന്നെയോ കളിയും തമാശകളും എന്റർടൈൻമെന്റുകളും, ഇതാണ് ദീന്. അങ്ങനത്തെ ഒരു സമൂഹത്തിന് വഴി കാണിച്ചു കൊടുത്താൽ അതവരെ കാണുന്ന പോലുമില്ലല്ലോ. അല്ലാഹു പറഞ്ഞ ഈ സമൂഹം നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു ചെറുപ്പക്കാരുടെ യുവജനങ്ങളെ സംബന്ധിച്ചാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ജഅലു ദീനഹും ലഇബം വലഹ്‌വാ. ദീന് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ്. എന്താണ് ദീന്? ദീനിൽ ഹുബ്ബുണ്ട് അല്ലേ? അല്ലാഹുവിനോട് ഹുബ്ബുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് ഹുബ്ബുണ്ട്, അല്ലാഹുവിന്റെ അഹ്കാമിനോട് ഹുബ്ബുണ്ട് അല്ലേ? മുതഅല്ലിമീങ്ങളോട് ഹുബ്ബുണ്ട്, അല്ലാഹുവിന്റെ പള്ളികൾ കാണുമ്പോൾ ഹുബ്ബുണ്ട്, മദ്രസ കാണുമ്പോൾ ഹുബ്ബുണ്ട്, സുബ്ഹാനല്ലാഹ് അലിമീങ്ങളെ കാണുമ്പോൾ ഹുബ്ബുണ്ട്. ഈ ഹുബ്ബൊക്കെ കളിമതമായി കൊണ്ടു നടക്കുന്നവർക്കുമുണ്ട്. അവരുടെ പള്ളി സ്റ്റേഡിയമാണ് അല്ലെങ്കിൽ ഫുട്ബോൾ സ്റ്റേഡിയമാണ്, ഗാലറികളാണ് അവരുടെ പള്ളി, അവരുടെ മഅബൂദ് കളിക്കാരാണ് അതിന്റെ വലിയ വലിയ പ്ലേയേഴ്സ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരുടെ ദീന് പോലും ഡെഡിക്കേഷൻ, അവരും ഒരാൾ ഇത്തിബാഴ് ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂലൻ ഇത്തിബാഴ് മുഅ്മിനീങ്ങൾ ചെയ്യുന്നു, അവർ ഇത്തിബാഴ് ചെയ്യുന്നുണ്ട്. അവരുടെ കളിക്കാരന്റെ ഹെയർ സ്റ്റൈൽ എന്തോ അങ്ങനെ തന്നെ ഹെയർ സ്റ്റൈൽ, അവന്റെ ജേഴ്സിന്റെ നമ്പർ എത്ര, ആ നമ്പറിലിട്ടിട്ട് ജുമാക്ക് വരാ. ദീനൊക്കെ തന്നെയാണ്, പക്ഷെ അവന്റെ ദീൻ എവിടെയാണ്? ആരെയാണ് ഇത്തിബാഴ് ചെയ്യുന്നത്? ആരെയാണ് ഇത്തിബാഴ് ചെയ്യുന്നത്? ഇങ്ങനെ മതം കളിയാക്കി മാറ്റിയവർ, കളി മതമാക്കി മാറ്റിയവർ എന്ന അല്ലാഹുവിന്റെ ഒരു പ്രയോഗം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കളിക്കാൻ വന്നവരല്ല, അതിനൊക്കെ അവിടെ ഒരുപാട് കൗമ വേറുണ്ട്. നമ്മൾ ഈ പണിക്ക് വന്നവരല്ല, നമ്മൾ കാര്യത്തിന് വന്നവരാണ്. കളി എന്നത് അല്ലാഹുവിന്റെ ദീൻ, ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താനും മനുഷ്യന്റെ മാനസിക മനുഷ്യന്റെ മെന്റൽ ഹെൽത്ത് ഇതിനാവശ്യമാണ്. ഓക്കെ, പക്ഷെ കളി എന്നത് ഇറ്റ് ഷുഡൻ്റ് ബി ഫോർ ദ സേക്ക് ഓഫ് പ്ലേ. കളിക്കാൻ വേണ്ടി എങ്ങനെ കളിക്കുക? കളി കളിക്ക് വേണ്ടി അങ്ങനെ പരിപാടി മുഅ്മിനീങ്ങൾക്കില്ല. വളരെ വ്യക്തമാക്കി പറയാം, മനുഷ്യന്റെ സമയം അധികം മനുഷ്യൻ കൊല്ലുന്നത് ലഇബുൻ വലഹ്വ്, കളിയും തമാശയും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ വന്നിട്ട് ഒരു അങ്ങനത്തെ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ദീന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുക? അല്ലാഹു ചോദിക്കുക. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ സമൂഹത്തിൽ അല്ലാഹു പറഞ്ഞു മനിത്തഖദ ഇലാഹഹു ഹവാ, അവന്റെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അവൻ ആകെ പറഞ്ഞാൽ കേൾക്കുക, അവന്റെ സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ ശരീരത്തിന് തോന്നി കള്ളുടിക്കണം എന്നാ പിന്നെ അത്, ശരീരത്തിന് തോന്നി ഹറാം
വന്നാ പിന്നെ അത് ശരീരത്തിന് തോന്നി ഇന്നതൊക്കെ വിളിച്ചു പറയണം അപ്പൊ അങ്ങനെ, ശരീരത്തിന് തോന്നി ഇന്നതൊക്കെ ചെയ്യണം അപ്പൊ അങ്ങനെ, ആകെ പറഞ്ഞാ കേൾക്കുക സ്വന്തം നഫ്സിനെയാണ് പരാജയപ്പെട്ടവരെന്ന് പരിശുദ്ധമോ. ആ നഫ്സിനെ ഇലാഹാക്കിയവർ, നമ്മുടെ ശരീരം നമുക്ക് എതിരാണ്, നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ശരീരം നമുക്ക് എതിരാണ്. അള്ളാഹു ഈ ജീവിതം വളരെ സിസ്റ്റം ഓഫ് ട്രയൽ, അള്ളാഹു വെച്ചൊരു വളരെ കടുത്ത പരീക്ഷണത്തിന്റെ ലോകമാണ്. സ്വർഗമാണ് ഇതിന്റെ പ്രതിഫലം അള്ളാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധ്വാനം കൂടും, ചെറിയ അധ്വാനവും വലിയ പ്രൈസും അതല്ല.